പക്ഷേ വാർത്തകൾക്ക് നമുക്കിന്ന് അറിയാം, ഞായറാഴ്ച കൊണ്ട് വാർത്തകൾക്ക് ഒഴിവുകളൊന്നുമില്ല, ഒരുപാട് വാർത്താ വിശേഷങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഓശാന ഞായർ നമ്മൾ അടുത്ത് പോകുന്നത് മറ്റു വലിയൊരു വലിയ വാർത്ത എന്നല്ല, ഒരു വലിയ വിഭാഗം ആളുകളെ ബാധിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. അതെ ഡാൻ, അതിനു മുമ്പ് മറ്റൊന്ന്, ഈ കഴിഞ്ഞ ദിവസം വേതനമില്ലാതെ ജോലി ചെയ്യുന്നു എന്നുള്ളൊരു ബാഡ്ജ് ധരിച്ച് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന KSRTC കണ്ടക്ടറെ അവിടെ നിന്ന് മാറ്റി എന്ന് പറയുന്നു, പാലയിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. അതായത് പിന്നെ സ്ഥാപനത്തിനും സർക്കാരിനും പേരുദോഷം ഉണ്ടാക്കി ക്ഷീണമുണ്ടാക്കി എന്നുള്ളതാണ്. എന്താണ് ഡാൻ അഖില എന്നുള്ള വനിതാ കണ്ടക്ടർ? പ്രദീപ്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഈ KSRTCയ്ക്ക് അല്ലെങ്കിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കിയ ഒരു നടപടിയാണ് ഈ വനിതാ കണ്ടക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതിൻ്റെ പേരിലാണ് KSRTC മാനേജ്മെൻ്റ് ഇവരെ സ്ഥലം മാറ്റിയിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, മുഴുവൻ തൊഴിലാളി, അതായത് സർക്കാർ അനുകൂല ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെ മുഴുവൻ ട്രേഡ് യൂണിയനുകളും ഈ ഒരു നടപടിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അവർക്കെതിരെ അത്തരത്തിൽ, ഈ വനിതാ കണ്ടക്ടർക്കെതിരെ അത്തരത്തിലൊരു നടപടി എടുത്തത് ശരിയായില്ല. അവർ ജീവനോപാധിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. 40 ദിവസത്തിലധികമായി വേതനം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബാഡ്ജ് ധരിച്ചുകൊണ്ട് ഈ ജോലിയിൽ ഏർപ്പെടേണ്ടി വന്നത് എന്നതാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ട്രേഡ് യൂണിയനുകൾ അവരുടെ ആ ഒരു പ്രതിഷേധം ഏറ്റെടുക്കുമെന്നും അത് സംയുക്തമായി തന്നെ ആ ഒരു പ്രതിഷേധം സർക്കാർ മുമ്പിലേക്ക് എത്തിക്കും എന്നുമാണ് ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഒറ്റപ്പെട്ട രീതിയിൽ നടന്ന ആ പ്രതിഷേധം അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ചർച്ചകൾക്ക് വഴിവെച്ചു. അത് സർക്കാരിന് അവമതിപ്പുണ്ടാക്കി എന്ന വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ വനിതാ കണ്ടക്ടറെ സ്ഥലം മാറ്റാനുള്ള KSRTC മാനേജ്മെന്റിന്റെ തീരുമാനവും ഉണ്ടായത്. അല്ല, ഇത് കഴിഞ്ഞിട്ട് അതല്ലാതെ തന്നെ ഡാൻ, ഈ ഒരു സംഭവം ഉണ്ടായത് മുതൽ